എല്ലാവർക്കും മിനിമോൾസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു മീൻകറി വെക്കാം. നല്ല വറ്റ, നല്ല മാംസമുള്ള വറ്റ, വറ്റ മുളക് ഇട്ട് വെച്ചത്. അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പൊ ഇത് അര കിലോ വറ്റ, നല്ല മാംസമുള്ള വറ്റയാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ മീൻ കഷ്ണം. എന്നിട്ട് അതിന് എന്തൊക്കെ വേണമെന്ന് പറയാം. ഇത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, പിരിയ മുളക് പൊടിയാണ്, എരിയില്ലാത്തത്. ഇതാണെങ്കിൽ 1/4 ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പൊ ഇത് എരിയില്ലാത്ത ആയതുകൊണ്ട് ഇത്ര എടുത്തത്. അപ്പൊ എരി ഉണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ 1 സ്പൂണോ 1/2 സ്പൂണോ എടുത്താൽ മതി കേട്ടോ. അത് നമുക്ക് ഈ 1/4 ഭാഗം നമുക്ക് അരയ്ക്കാൻ വേണം. പിന്നെ ഇതൊരു 5 വെളുത്തുള്ളി അല്ലി രണ്ടാക്കിയേക്കാം. ഇതൊരു ചെറിയ പീസ് ഇഞ്ചി, 1 പച്ചമുളക്, ഇത് 3 അല്ലി, പിന്നെ കൊടംപുളി. അത് ഞാൻ അത് 2 പീസായിട്ട് മുറിച്ചിട്ടത്. 3 കഷ്ണം. ഇത് നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ടാണ്, നമുക്ക് നിങ്ങൾക്ക് ഏതാ പുളി കുറവാണെങ്കിൽ 2 കഷ്ണം കൂടെ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇത് നാടൻ കറിവേപ്പില ആവശ്യത്തിന്, ഞങ്ങളുടെ വീട്ടിലാണ് അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. പിന്നെ ഉപ്പ്, പിന്നെ അതിനകത്ത് മീനകത്ത് ചേർക്കാൻ നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ മീൻ നമുക്ക് കുറച്ച് മസാല അരച്ചെടുക്കണം, എന്നാലേ ആ മീന് കൊഴുപ്പ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ കുറച്ച് ഇത് ബാക്കി നമുക്ക് വഴറ്റാൻ വേണം. കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ശകലം ഇഞ്ചി, പിന്നാണെങ്കിൽ നേരത്തെ എടുത്ത് വെച്ച പൊടി, 2 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി ഒന്ന് എടുക്കണം. എന്നാലേ കറിക്ക് അത് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കാണെങ്കിൽ നേരിട്ട് വെളിച്ചെണ്ണ വഴറ്റിയാലും മതി. പക്ഷേ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് അരയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ആകാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം മുളകും മഞ്ഞളും എല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് അരച്ചെടുത്തു. ഇത് മതി, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്രയും മതി. ഇതൊന്ന് കറക്കി കിട്ടിയാൽ മതി. നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യമേ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി. അത് നമുക്ക് ചെറിയുള്ളി ആദ്യം ഒന്ന് കടു വറക്കാൻ വേണ്ടി ഇടണം. എന്നിട്ട് കുറച്ച് കരിയാപ്പില, ഒരു 1 ടീസ്പൂൺ കടുക്. അത് നമുക്ക് തീ കൂട്ടിയിട്ട് കടുവൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടണം. എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് വേണം നമുക്ക് ഈ നമ്മൾ അരച്ചു വെച്ച ഈ മുളകും ഒക്കെ ഇടാൻ. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിന് ശേഷം മാത്രം നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇടാം. ഉള്ളി, 1 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ലാസ്റ്റ് വെള്ളത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് തീയാണ് കത്തിച്ചിട്ട് സിമ്മേ വെക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ പോരാങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. തീ ഇച്ചിരി കൂട്ട, എന്നാൽ ചൂടായി. നമ്മൾ മുളക് തന്നെ ഒന്ന് മുളകെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിക്കാം. നമ്മൾ ഇത് അരച്ച മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, അപ്പോൾ അതിനകത്ത് ആ മുളക് ഒക്കെ ഉണ്ട്, അത് വേസ്റ്റായി പോകത്തില്ല. എത്ര ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇത്ര ഒഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് പുളിയും കൂടെ ഇടാം. നോക്കാം, 3 പുളി എടുത്ത് നമുക്ക് പുളി അനുസരിച്ച് ആ വരണം. പുളി ഇല്ലെങ്കിൽ ഇടാം. ഇട്ട് നമുക്ക് ഇനി ഇത് അടച്ച് അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതെല്ലാം ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയെല്ലാം നല്ലപോലെ ഇതിനകത്ത് പുളി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി മീനിടാൻ സമയമായി. മീനിടാം, ഓരോന്ന് പറക്കി ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല കറിവേപ്പില, അപ്പോൾ മണ്ടയ്ക്കോട്ടും അതിൻ്റെ മുകളിലോട്ടും കുറച്ചുകൂടെ ഇടാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന്
Bye bye, okay?